കർണാടകയിലെ അങ്കോളയിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനായുള്ള തെരച്ചിൽ തുടരുകയാണ് തുടർച്ചയായ അഞ്ചാം ദിവസമാണ് തെരച്ചിൽ നടത്തുന്നത് നാവികസേന കേന്ദ്ര ദുരന്ത നിവാരണ സേന സംസ്ഥാന ദുരന്ത നിവാരണ സേന ഫയർഫോഴ്സ് പോലീസ് തുടങ്ങിയവർ സംയുക്തമായാണ് തെരച്ചിൽ നടത്തുക പ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴയും മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയായി തെരച്ചിലിനായി ബംഗളൂരുവിൽ നിന്ന് റഡാറുകൾ എട്ടയോടുകൂടി എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സിജു കണ്ണൻ ചേരുകയാണ് ഈ അങ്കോളയിൽ നിന്ന് നമ്മളോടൊപ്പം തലസമയം നോക്കാം എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് സിജു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സിജു അങ്ങനെ ശുഭദിനം പറഞ്ഞു തുടങ്ങേണ്ട ഒരു സാഹചര്യമല്ല എന്ന് എനിക്കറിയാം ഏറ്റവും ദുഃഖകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അർജുനു വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അർജുൻ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് തെരച്ചിൽ ഇന്നിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് റെഡാറുകളൊക്കെ കൊണ്ടുവന്ന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടോ മനു അഞ്ചാം ദിവസത്തെ തിരച്ചിലേക്ക് കടക്കുകയാണ് തിരച്ചിൽ അഞ്ചാം ദിവസം എന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം മുതലാണ് തിരച്ചിൽ ആരംഭിച്ചത് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ ആരംഭിച്ചത് സംസ്ഥാന സർക്കാർ കേരള സർക്കാർ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഈ കാണുന്ന രീതിയിലേക്ക് ഈ രക്ഷാപ്രവർത്തനം എത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം മുതൽ നാവികസേനയുടെ സഹായത്തോടെ ആരംഭിച്ച തിരച്ചിലാണ് അതിനുശേഷം ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിച്ചു പ്രതികൂല കാലാവസ്ഥയായിരുന്നു കാരണം മഴയും മണ്ണിടിച്ചിൽ ക്ഷണിയുമുള്ളതിനെ തുടർന്ന് രാത്രി അവസാനിപ്പിച്ച തെരച്ചിൽ ഇന്ന് രാവിലെ അഞ്ച് മുപ്പതിന് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴും തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല ദേശീയ ദുരന്ത നിവാരണ സേന അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേന നാവികസേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവരുടെ അംഗങ്ങളെല്ലാം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ അകലെയാണ് അപകടം നടന്ന സ്ഥലം ആ സ്ഥലത്തേക്ക് നിലവിൽ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് കടത്തി എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ വെച്ച് വാഹനങ്ങൾ തടയുകയാണ് മാധ്യമ പ്രവർത്തകരെ അങ്ങോട്ടേക്ക് പ്രവേശിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഉണ്ട് ഏതായാലും തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏഴ് മണിക്ക് ശേഷം ആരംഭിക്കും അതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ മനുതന സൂചിപ്പിച്ചതുപോലെ ഇന്ന് റെഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലിനാണ് ശ്രമിക്കുന്നത് അതിന് ബാംഗ്ലൂരിൽ നിന്ന് ഉപകരണങ്ങൾ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു എട്ടേ മുപ്പതോടുകൂടി ഉപകരണങ്ങൾ ഇവിടെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഇന്നലെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ആ പ്രദേശത്ത് നടത്തിയത് അതുവരെ മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുക എന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് നടന്നു വന്നിരുന്നത് സംസ്ഥാന സർക്കാർ ഇടപെടലിൻ്റെ ഇടപെടലിനെ തുടർന്ന് നാവികസേനാ തെരച്ചിലിൻ്റെ ഭാഗമായി അതോടൊപ്പം ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് വാഹനം ഈ മണ്ണിനകത്തുണ്ടോ എന്നുൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ നാല് മണിക്ക് ശേഷമാണ് പരിശോധനകൾ നടത്തിയത് ഈ മെറ്റൽ ഡിറ്റക്ടർ വഴി ഇത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ പ്രദേശത്ത് കുഴിച്ച് വാഹനം കണ്ടെത്തി അതിനുശേഷം രക്ഷാപ്രവർത്തനം നടത്താം എന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് നടത്തിയത് എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നത് രണ്ടര മീറ്റർ ആഴത്തിൽ മാത്രമുള്ള വസ്തുക്കൾ കാണുന്നതിന് കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള മെറ്റൽ ഡിറ്റക്ടർ സംവിധാനമാണ് ഉപയോഗിച്ചത് ഇതിന് പരിമിതിയുണ്ട് കാരണം വളരെ ഉയരത്തിൽ മണ്ണും കല്ലും അടിഞ്ഞുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് ഷിരൂരിൽ നമ്മൾ ഇന്നലെ എത്തിയപ്പോൾ ആ മുതൽ കാണാൻ കഴിഞ്ഞത് വലിയ പാറക്കല്ലുകളും മണ്ണും ഈ റോഡിൽ ദേശീയപാതയിൽ നാലുവരി പാതയിൽ അടിഞ്ഞു കൂടി നിൽക്കുകയാണ് അതിന് കത്ത് ആഴത്തിൽ ആഴത്തിൽ ഈ അർജുൻ സഞ്ചരിച്ച ലോറി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇന്ന് കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കണം എന്ന നിർദ്ദേശം വന്നത് നമുക്ക് ഇപ്പോൾ കാണാം ഫയർഫോഴ്സിൻ്റെ വാഹനമാണ് കടന്നു പോകുന്നത് നേരത്തെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ രണ്ട് വാഹനങ്ങളിൽ അവരുടെ അംഗങ്ങൾ അങ്ങോട്ട് കടന്നു പോയിട്ടുണ്ട് അതോടൊപ്പം ദേശീയ ദുരന്ത നിവാരണ സേനാ അംഗങ്ങൾ നാവികസേനാ അംഗങ്ങൾ തുടങ്ങിയവരെല്ലാം തന്നെ ഈ രക്ഷാദൗത്യത്തിനായി ഈ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഏതായാലും വളരെ പ്രതീക്ഷ യോടുകൂടിയാണ് ഇന്നത്തെ തെരച്ചിലിനെ കാണുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം സംസ്ഥാന സർക്കാർ കേരള സർക്കാർ നടത്തിയ സമ്മർദ്ദത്തെ തുറന്ന് ആരംഭിച്ചെങ്കിലും വളരെ പരിമിതമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് നടന്നിരുന്നത് എന്നാൽ ഇന്ന് കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ ഇത്രയും വലിയൊരു അപകടം ഇവിടെ ഷിരൂരിൽ നടന്നിട്ട് അത് പുറം ലോകമറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അർജുൻ എന്ന മലയാളി ഈ അപകടത്തിൽ ലോറി ഡ്രൈവറായ മലയാളി ഈ അപകടത്തിൽ പെട്ട വിവരം സംസ്ഥാന സർക്കാർ കേരള സർക്കാർ അറിയുന്നത് തന്നെ ബന്ധുക്കളിൽ നിന്നാണ് കർണാടകയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു വിവരം നൽകുന്നതിന് പോലും തയ്യാറായിരുന്നില്ല എന്നതാണ് വളരെ ദുഃഖകരമായ കാര്യം അതുവരെ കഴിഞ്ഞ മൂന്ന് ദിവസം ബുധൻ ചൊവ്വാസം കുറച്ച് നേരത്തെ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം കുറെ കൂടി മുന്നോട്ട് പോകുമായിരുന്നു എന്തുമാത്രം അലംഭാവമാണ് അവിടെ സംഭവിച്ചത് നോക്കൂ നമ്മുടെ നാട് കഴിഞ്ഞാൽ മനുഷ്യജീവനൊക്കെ ഇത്രയേ വിലയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വളരെ സങ്കടത്തോടെ നമ്മൾ മനസ്സിലാക്കുകയാണ് തീർച്ചയായും ചെയ്യേണ്ടതൊന്നും ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്തില്ല എന്ന് വേണം ആ ഈ ഷിരൂരിൽ നിൽക്കുമ്പോൾ ആ നമ്മൾ പറയാൻ കാരണം ഈ അപകടം നടന്നതിന് ശേഷം ഇതിനകം താളുകളുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള പരിശോധനകളൊന്നും തന്നെ കൃത്യമായി നടന്നില്ല എന്നുള്ളതാണ് ഒരു ഈ പ്രദേശത്തൊരു ചായക്കട നടത്തുന്ന കുടുംബത്തിലെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ മരണപ്പെട്ടിരുന്നു അവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് എന്നാൽ അതിന് ശേഷം ഇതിനകത്ത് കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു വാഹന വാഹനങ്ങൾ വിശ്രമിക്കുന്നതിനായി പതിവായി നിർത്തിയിടുന്ന ഒരു മേഖലയാണ് ഈ മേഖലയിൽ എന്നാൽ കൃത്യമായി വാഹനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് കൃത്യമായി അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കേരളത്തിൻ്റെ ഒരു ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്കുള്ള പരിശോധന നടത്തിയത് ഒരുപക്ഷെ കൃത്യമായി പരിശോധനകൾ ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ നടത്തിയിരുന്നെങ്കിൽ റെഡാർ സംവിധാനം ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അതോടൊപ്പം തന്നെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അർജുനെ ഈ അഞ്ചാം ദിവസം ഇവിടെ തിരയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് ഒരു തീർച്ചയായും ഒപ്പം തന്നെ സിജു ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ലാസ്റ്റ് ദിവസം ഈ ജി പി എസ് ജി പി ആർ എസ് സംവിധാനത്തിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിരുന്നല്ലോ അപ്പോൾ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അവിടേക്ക് റഡാർ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് പരിശോധന നടത്തുക എന്നതാണോ ഇന്ന് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മനു ഇന്ന് പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ജി പി എസ് ആ സംവിധാനം ഏറ്റവും അവസാനം ലോറി ഉള്ള സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ സ്ഥലത്ത് പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നാവികസേന പരിശോധനയുടെ ഭാഗമായതിന് പിന്നാലെ ഈ ഗംഗാവലി നദിയാണ് ഈ ദേശീയപാതയുടെ ഒരു വശത്ത് അതോടൊപ്പം തന്നെ മറുവശത്ത് വലിയ കുന്നും ഈ കുന്നിടിഞ്ഞാണ് മണ്ണും ആ എല്ലാം തന്നെ റോഡിലേക്ക് കുത്തിയൊലിച്ചത് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഗംഗാവലി നദിയിലേക്ക് ഒഴുകിപ്പോയത് പക്ഷേ ഈ പ്രദേശത്ത് പുഴയിലേക്ക് വാഹനം ഒഴുകിപ്പോയിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഇന്നലെ നാവികസേന ശ്രമം നടത്തിയിരുന്നു എന്നാൽ ആ ഭാഗത്ത് കൃത്യമായ പരിശോധന നടത്തിയെങ്കിലും വാഹനം അവിടെ ഇല്ല എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത് അതോടൊപ്പം വള ഈ വാഹനത്തിൻ്റെ ജി പി എസ് സംവിധാനം വഴി സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് വാഹനത്തിൻ്റെ ജി പി എസ് സംവിധാനം ലഭ്യമാക്കി അപ്പോൾ കൃത്യമായി ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ ജി പി എസ് സംവിധാനം വഴി വാഹനം ഉള്ളതായി കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം അവസാനം കണ്ടെത്തിയത് ഈ ജി പി എസ് സംവിധാനത്തിലൂടെ കണ്ടെത്താൻ സാധിച്ചത് ഇപ്പോൾ അർജുന്റെ ബന്ധു കൂടെ ചേരുന്നുണ്ട് ഇല്ലാന്നാണ് പറഞ്ഞത് ഇപ്പൊ കാര്യം അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ലെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയാണ് സ്പെഷ്യൽ ഓർഡർ ഇന്നിപ്പോ കടത്തിവിടേണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് കാരണം ഇപ്പൊ ഇന്ന് അങ്ങനെ അവർക്ക് അങ്ങനെയാണ് അതിന്റെ ഓർഡർ കിട്ടിയതെന്നാണ് പറഞ്ഞത് ഇല്ല ഞാൻ ഒന്നുകൂടെ ചോദിച്ചോ നോക്കട്ടെ എങ്ങനെയാണെങ്കിലും ഇല്ല അവർ അവരിപ്പം ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്ന എല്ലാ കാര്യങ്ങളും അപ്പൊ ഇന്ന് എല്ലാവർക്കും ഇവിടുത്തെ പെർമിഷൻ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അത് പ്രതീക്ഷ അത് ഇവിടെ എത്തിയാലേ ഞാൻ ഞങ്ങളത് വിശ്വസിക്കുള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ ഇത്രയും കാലം ഇത്രയും നാളെ ഇവിടെ നിന്നിട്ട് അതാണ് മനസ്സിലായത് എന്ത് പറഞ്ഞാൽ അതിന് വിപരീതമായിട്ട് ഇവിടെ നടന്നിട്ടുള്ളൂ

ഇല്ല അവര് ആദ്യത്തെ രണ്ട് ദിവസം അവര് അവിടെ ഉണ്ട് തന്നെ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല അവര് പറഞ്ഞത് പുഴയിലേക്ക് വീണിട്ടുണ്ടാവും അല്ലെങ്കിൽ പോയിട്ടുണ്ടാകും അവിടെ താഴെ ഉണ്ടാകും ഞങ്ങൾ സ്പോട്ട് അടക്കം പറഞ്ഞു കൊടുത്തിട്ടും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് അവനെ തിരിച്ചു എടുക്കണം എത്രയും പെട്ടെന്ന് ഇന്ന് ഉണ്ട് ഇന്ന് ഇപ്പൊ ഇതായാലും പറഞ്ഞു നമുക്ക് ഇവിടെ നിന്നിട്ടൊരു വിലയിരുത്തൽ നടത്തിയിട്ട് കാര്യമില്ല അവിടെ കണ്ടാലേ എന്തെങ്കിലും നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ അതെ പ്രതീക്ഷ ഉണ്ട് അങ്ങനെ ചെയ്താൽ പ്രതീക്ഷ ഉണ്ട് പെട്ടെന്ന് നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ നാല് ദിവസം മുമ്പ് അപകടം നടന്നതിന് പിന്നെ പക്ഷെ കേരളത്തിൽ വിവരം അറിയുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞാണ് അത് എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചു കേരളത്തിൽ ആരോടെങ്കിലും അറിയിച്ചിട്ടില്ല നമുക്ക് ഏകദേശം അന്ന് ഈ ഇൻസിഡന്റ് നടന്ന അന്ന് തന്നെ ഇവർക്ക് ഓണർക്ക് ഏകദേശം അറിഞ്ഞിട്ട് തന്നെ ഞങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകും ആ ഒരു ബേസിലാണ് നമ്മൾ കേറിയത് പക്ഷേ അത്രയും കൺഫേം അല്ല ബിക്കോസ് ലാസ്റ്റ് ലൊക്കേഷനാണ് ജി പി എസ് ഉണ്ടെങ്കിൽ ഇൻ കേസ് ഇനി ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ വേറെക്ക് കാട്ടിലെങ്ങാനും കുടുങ്ങിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ദിവസം ഇവിടെ വെയിറ്റ് ചെയ്യാൻ കാരണം കാരണം ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു നമ്മളെ ഹോപ്പ് എല്ലാം അവൻ ഇവിടെ വഴി തെറ്റി ഇനി കാട്ടിൽ കുറേ വണ്ടികൾ കാട്ടിൽ റേഞ്ചില്ലാതെ ട്രാഫിക് ജാമായി കിടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ അതിൽ പെട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാം പക്ഷേ നമ്മൾ പിന്നെ ഒരു ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് ഇവിടെ ഇല്ലാന്ന് ഉറപ്പു വരുത്തിയിട്ട് അങ്ങോട്ട് പോകാന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു ചെവാർ സ്റ്റേഷനിലെപ്ലൈന്റ് അതെ നമുക്ക് അപ്പൊ അവർക്ക് അതിനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഫെസിലിറ്റി ആളെ കൊണ്ടുവരാന്നുള്ളതാണ് ഈ ഗവൺമെന്റും നമുക്ക് ഇവിടെ എല്ലാവരും ചെയ്യേണ്ട കാര്യം അതിനുള്ള ഫെസിലിറ്റി എത്തി ആ രീതിയിൽ എങ്ങനെ മുന്നോട്ട് ഫെസിലിറ്റി ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട കാര്യം തീർച്ചയായിട്ടും അത് തുറന്നിട്ടുണ്ട് ഇന്നലെ ഉച്ച ഉച്ചയ്ക്ക് ശേഷമാണ് എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഉച്ച ശേഷം അതറിയില്ല ഇപ്പൊരുന്ന് വിളിക്കാം ഇല്ല ഇല്ലല്ലോ അതെടുത്തിട്ടില്ല അവർ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഗ്രൗണ്ടിലുള്ള പോലീസ് തരുന്ന വിവരം മാത്രമേ നമുക്ക് വണ്ടി അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഉണ്ടില്ല എന്ന് പറയുന്ന ആ ഒരു അപ്ഡേഷൻ മാത്രമേ നമുക്ക് ആദ്യത്തെ രണ്ടു ദിവസങ്ങള് കിട്ടിയിരുന്നുള്ളൂ ഉത്തര കലഡി അടക്കം നിങ്ങളെ കൂടി പരിശോധന അതെ അതെ നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ എത്തണമല്ലോ അപ്പോഴല്ലേ നമുക്ക് ആ ഒരു വിശ്വാസം വരുവുള്ളൂ

ഞാൻ ആ വാദത്തിൽ ഞാൻ ഇന്നലെ മുതലേ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് ഇല്ല അങ്ങനെ പറഞ്ഞില്ല അത് മിനിങ്ങാത്ത ഉറപ്പായിരുന്നു നേവി വരുന്നുണ്ട് പക്ഷെ നേവി അവരുടെ സ്ക്യൂബാ ടീമായിരുന്നു ആ സ്ക്യൂബാ ടീം അവരെ ജോലി കഴിഞ്ഞിട്ട് അവര് അത് നിർത്തി അവര് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അത് അവിടെ ഇല്ലാന്നുള്ള പുഴയത് എന്തായാലും ഇന്നൊരു അനുകൂലമായ ശുഭകരമായ പ്രതീക്ഷിക്കുന്നു മനു അർജുൻ്റെ ഭർത്താവ് ജിദിനാണ് ഇപ്പോൾ സംസാരിച്ചത് കഴിഞ്ഞ ദിവസം ഈ അപകടം നടന്നു എന്നറിഞ്ഞതിന് പിന്നാലെ നടന്നു എന്നറിഞ്ഞതിന് പിന്നാലെ അദ്ദേഹം ഇവിടെയുണ്ട് ആദ്യഘട്ടത്തിൽ ഇവർ കരുതിയിരുന്നത് വാഹനം വഴുതിട്ടിപ്പോയോ അല്ലെങ്കിൽ ഈ നീണ്ട ബ്ലോക്കിനിടയിൽ കുടുങ്ങിപ്പോയോ എന്നുൾപ്പെടെയുള്ളൊരു സംശയത്തിൻ്റെ ഭാഗമായിരുന്നു നിന്നിരുന്നത് ലോറിയുടമ മനാഫും ജിദിനുമെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ അപകടം നടന്ന സ്ഥലത്തുണ്ട് പക്ഷേ അവർ കൃത്യമായി ഈ ജി പി എസിൻ്റെ വിവരങ്ങൾ അതോടൊപ്പം തന്നെ മൊബൈൽ ലൊക്കേഷൻ വിവരങ്ങളെല്ലാം തന്നെ നൽകിയിട്ടും ഒരു തരത്തിലും ഇവർ പരിഗണിച്ചില്ല എന്നുള്ളതാണ് വളരെ ദുഃഖത്തോടുകൂടിയല്ലാതെ ഇവരുടെ വാക്കുകൾ കേൾക്കാൻ കഴിയില്ല കാരണം മൂന്ന് ദിവസം ഒരു മനുഷ്യജീവൻ മണ്ണിനടിയിൽ പെട്ടു എന്ന് സംശയിക്കും ഒരു സ്ഥലത്തുണ്ടായിട്ടും അവർ ഈ വിവരങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടും അതിനനുസരിച്ചുള്ളൊരു പരിശോധനകൾ നടത്താൻ തയ്യാറായില്ല ഇപ്പോൾ അർജുൻ്റെ വാക്കുകൾ ഇവരുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന എന്നെങ്കിലും പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു വന്നത് അതും സംസ്ഥാന സർക്കാർ രാവിലെ പത്ത് മണിക്ക് ശേഷം നടത്തിയ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായി മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മന്ത്രിമാരെല്ലാം തന്നെ സംസ്ഥാന തലത്തിൽ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി മാത്രമാണ് പരിശോധനകൾ ആരംഭിച്ചത് ഇന്നലെ പോലും അത് അന്വേഷണം കാര്യക്ഷമമായിരുന്ന ില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയായിരുന്നു അത് രണ്ടര മീറ്റർ ആഴത്തിലുള്ള വസ്തുക്കൾ മാത്രം കണ്ടെത്താൻ കഴിയുന്ന മെറ്റൽ ഡിറ്റക്ടറാണ് ഏതാണ്ട് അഞ്ചോ ആറോ മീറ്റർ ഉയരത്തിൽ മണ്ണടിഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശത്തെ പരിശോധന കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ കൃത്യമായ ഒരു വിവരവും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നില്ല ഇന്നിപ്പോൾ ഇവർ പറയുന്നത് ഈ പ്രദേശത്തേക്ക് ഇവരെ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഈ പരിശോധന നടക്കുന്ന സ്ഥലങ്ങൾക്ക് സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് പോകാൻ കഴിയുമായിരുന്നു എന്നാൽ ഇന്ന് കടത്തിവിടുന്നില്ല മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുവെന്ന് കൃത്യമായും മനസ്സിലാക്കാൻ കഴിയൂ എന്ന് എന്നാണ് ഇവർ പറയുന്നത് അധികൃതരുമായി സംസാരിച്ച് കടന്നു പോകാനുള്ള അങ്ങോട്ട് കടന്നു പോകാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത് ഏതായാലും നിമിഷം ഞാൻ തന്നെ തിരികെ എത്താം അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്ക് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ഒന്ന് ഇന്ന് പ്രവർത്തകരെയും ബന്ധുക്കളെയും പോലും അങ്ങോട്ടേക്ക് ഈ തെരച്ചിൽ നടക്കുന്ന പ്രദേശത്തേക്ക് കർണാടക സർക്കാർ അധികൃതർ കടത്തിവിടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് അത്തരത്തിൽ അവരൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നറിയില്ല സുരക്ഷാ കാരണങ്ങളാണോ എന്നൊന്നും വിശദീകരിച്ചിട്ടില്ല തൽക്കാലം അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് ഇപ്പോൾ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവതരമാണ് കാരണം ഈ വിഷയങ്ങളെല്ലാം കർണാടകയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ല ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഏതെങ്കിലും വിധത്തിൽ തെരച്ചിൽ ഊർജ്ജിതമാക്കിയതെന്ന് ഏറ്റവും ഗൗരവതരമായ വിഷയം പറഞ്ഞു വയ്ക്കുന്നു അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ സംഭവം ഉണ്ടായതാണ് അവർ പിറ്റേ ദിവസം തന്നെ ഈ അപകടം ഉണ്ടായ അറിഞ്ഞ നിമിഷം അങ്ങോട്ടേക്ക് എത്തുന്നു പക്ഷെ അവർ രണ്ട് ദിവസം അവിടെ കാത്തുനിന്നു കാരണം എന്താണ് സംഭവം ശനി കാട്ടിലങ്ങാനും വഴിതെറ്റി പോയതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം കാത്തുനിന്നു അതിനുശേഷം ഇവിടെ അറിയിക്കുന്നു നാട്ടിൽ അറിയിച്ചതിന് ശേഷം നാട്ടിൽ നിന്ന് സംസ്ഥാന സർക്കാർ അങ്ങോട്ടേക്ക് വിവരങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് കർണാടകത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ജി പി എസ് സംവിധാനമൊക്കെ ഉണ്ട് ഇന്ന ഭാഗത്താണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെയെങ്കിലും ആ വണ്ടിയില്ല പുഴയിൽ വീഴാ വീഴാനാണ് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് പുഴയിൽ തപ്പുകയായിരുന്നു ആദ്യം അവർ ചെയ്തത് ഇന്ന് കാണിക്കുന്ന ഈ ഊർജ്ജസ്വലത കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചിരുന്നുവെങ്കിൽ ഇത്രയും ദിവസം ഈ പ്രവർത്തനം നീണ്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് അതായത് എത്ര അലംഭാവത്തോടു കൂടിയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു മനുഷ്യജീവൻ്റെ പ്രശ്നത്തെ കർണാടകം സമീപിച്ചത് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് അർജുൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ അറിയാൻ കഴിയുന്നുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം നിരവധി വാഹനങ്ങൾ ഈ അടിയിൽ പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി വലുതാകും അത്രയും അങ്ങനെയുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കർണാടകമാകെ ചെയ്തത് ആ റോഡിലേക്ക് വീണ മണ്ണ് മാറ്റിയിട്ട് ഗതാഗതം ക്ലിയറാക്കി കൊടുക്കുക എന്നത് മാത്രമാണ് സി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അതിർത്തി വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ ഒരു മനുഷ്യ ജീവനെ കാണുന്നതെന്ന് എങ്ങനെയാണ് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ അനാവശ്യമായി കുറ്റം പറയുന്ന മനുഷ്യരൊക്കെ മാധ്യമങ്ങളടക്കം കണ്ട് കൺ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്